ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ തേയില എസ്റ്റേറ്റിൽ കയറി തേയില വെട്ടുന്നതെല്ലാം കണ്ടു. പിന്നെ നീലക്കുറുങ്ങി പോലെ നിൽക്കുന്ന ഒരു നീലപ്പൂവിൻ്റെ താഴെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. വീഡിയോ അവിടെ എൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറി, മറയൂർ വിശേഷമായിരിക്കും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മറയൂരിലേക്ക് പോകുന്ന വിശേഷമായിട്ടാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് നിറയെ ചന്ദനത്തടിയുടെ കാട് കേട്ടോ, നിറയെ നിൽക്കുന്നതെല്ലാം ചന്ദനത്തടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ചന്ദനത്തടിയുടെ കാട് എന്ന് വേണം പറയാം. ആ കാടെന്ന് തന്നെ അങ്ങനെ എന്തുകൊണ്ട്, ആ റോഡിൻ്റെ പേരും എല്ലാം അങ്ങനെ കേട്ടോ. അങ്ങനെ നിറയെ ചന്ദനത്തടിയുള്ളൊരു സ്ഥലത്ത് നിർത്തി. ഈ നിൽക്കുന്നതെല്ലാം ചന്ദനത്തടിയാണ്. ആ കോമ്പൗണ്ടിനകത്തും പുറത്തുമായിട്ട് നിറയെ ചന്ദനത്തടികൾ നിൽപ്പുണ്ട്. എല്ലാത്തിനും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിനെല്ലാം നമ്പറെല്ലാം കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറത്തും നിറയെ തടികൾ നിന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതും ചന്ദനത്തടിയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ, ഏതോ എന്തോ അവരുടെ കോഡ് വെച്ച് നമ്പറൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പം മനസ്സിലായി പുറത്ത് നിൽക്കുന്നതും ചന്ദനത്തടിയാണ്. ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ടോ ചന്ദന തടി ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിർത്തി വീഡിയോസൊക്കെ എടുക്കാവോ എന്നറിയില്ല. ഞങ്ങൾ എന്തായാലും നിർത്തി എടുത്തു. പോകുന്ന വഴിക്ക് ഇതുപോലെ കാറെല്ലാം നിർത്തി കുറച്ച് പേരൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾ നിർത്തിയത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനും ചേച്ചിയൊക്കെ, അതായത് ഈ സെപ്റ്റംബറിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ കാട്ടുപൂത്തും മാനും കുരങ്ങന്മാരും മയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല കേട്ടോ, അവരങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്തി വീഡിയോ എടുക്കാൻ പാടുണ്ടോ ഒന്നും അറിയില്ല. ദേഹം നിറച്ച ചന്ദനത്തടികളുടെ ഇടയിൽ കണിക്കൊന്നയും നിൽപ്പുണ്ട് കേട്ടോ. കൊന്ന സീസൺ ആയതുകൊണ്ട് കൊന്ന പൂത്ത് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട്, ചന്ദനത്തടികളും കൊന്നയും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് മൃഗങ്ങളെ ഒന്നും കാണാനില്ല, മരുന്നിന് പോലും ഒന്നിനെയും കാണാനില്ല കേട്ടോ. ഒരു മയിലിനെയോ മാനിനെയോ ഒന്നും കാണാനില്ല. ഇതേ കണ്ടോ, തടികളെല്ലാം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇതുപോലെ കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ട്, അതിനകത്തും വേലി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതിനകത്തും നിറയെ മരങ്ങളുണ്ട്. റോഡ് സൈഡിൽ പുറത്തും കോമ്പൗണ്ടിന് പുറത്തും നിൽപ്പുണ്ട്. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ അപ്പോൾ മൃഗങ്ങളെ ഒന്നിനും കാണാനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനും പറ്റില്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുരങ്ങന്മാരെങ്കിലും ഉണ്ടാവില്ലേ, ഇതതുമില്ല കേട്ടോ. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കുരങ്ങന്മാരുണ്ടെങ്കിലുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുരങ്ങന്മാരെ രണ്ടു മൂന്നെ തന്നെ കണ്ടു കേട്ടോ. അല്ലാതെ കുരങ്ങന്മാരും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കാലാവസ്ഥയുടെ ഒരിതായിരിക്കും, ഈ ചൂടിൻ്റെ ഇതൊക്കെ കൊണ്ടാവും കേട്ടോ. ഒന്നിനെ കാണാനില്ല. പക്ഷേ ദേ ഇപ്പോൾ രണ്ടു മൂന്ന് മങ്കീസിനെ കണ്ടു കേട്ടോ, അവിടെ രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട്. അത്രയൊക്കെയുള്ളൂ കേട്ടോ, വളരെ അപൂർവം ഒന്നോ രണ്ടോ കുരങ്ങന്മാരെയാണ് കണ്ടത്. ഇങ്ങനെയുള്ള യാത്രകളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിറയെ മങ്കീസ് ഉണ്ടായിരിക്കും, അതിനൊരു ക്ഷാമം ഉണ്ടാവാതിരിക്കുന്നതാണ് പതിവ് കേട്ടോ. ഇപ്പം മങ്കീസും ഇല്ല, ഒന്നുമില്ല, കാക്കയും പൂച്ചയും പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് ക്ലൈമറ്റിൻ്റെ ആവാ. നമ്മൾ വന്നതെല്ലാം കൊള്ളായിരുന്നു, പക്ഷേ ക്ലൈമറ്റിൻ്റെ ഒറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഇതായിട്ടുള്ളത് സീസൺ വന്നാൽ പൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ചന്ദനക്കാടെല്ലാം കണ്ട് 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 നേരെ മറയൂരുള്ള ഒരു ശർക്കര ഫാക്ടറിയിലെത്തിയിട്ടുണ്ട്. മറയൂർ സെൻറ്റ് ജോസഫ് ശർക്കര ഫാക്ടറി. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ശർക്കര ഫാക്ടറിയാണെന്ന് തോന്നുന്നു. വരുന്ന വഴിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ട ശർക്കര ഫാക്ടറി ഇതാണ് കേട്ടോ, വേറെ ഉണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഇവിടെയാണ് കയറിയത്, സെൻറ്റ് ജോസഫ് ശർക്കര ഫാക്ടറി. കുറച്ചൊരു വലിയൊരു ഫാക്ടറി ആയിട്ട് കണ്ടപ്പോൾ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാണുമ്പോഴേ നല്ല വലുതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് തന്നെ കരിമ്പിൻ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കയറി. ഇത് ചേട്ടനും ചേച്ചിയൊക്കെ നേരത്തെ വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളും വന്നപ്പോൾ കയറിയത്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, കയറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം മറയൂർ ശർക്കര. അപ്പോൾ നമ്മുടെ മൂന്നാർ ജംഗ്ഷനിൽ നിന്നൊരു 40-45 കിലോമീറ്റർ എന്തോ തൊട്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് നമ്മൾ ഇത്രയും ദൂരം താണ്ടിയാണ് വന്നത്. അപ്പോൾ സാധാരണ ഈ മൂന്നാർ പാക്കേജ് പോലെയൊക്കെ വരുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ, ഇങ്ങോട്ടൊന്നും ഉള്ളിലോട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ എന്തെങ്കിലും ടൂർ പോലെ കമ്പനി ടൂർ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് വരില്ല. നമ്മൾ ഫാമിലിയായിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്കിതുപോലെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ വരാം, കാണാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നാളെ മൂന്നാർ പോകുന്നുണ്ടെന്ന് പറഞ്ഞ കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവർ മാക്സിമം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ നോക്കുക, നല്ല രസമാണ്, നമുക്ക് എൻജോയ് ചെയ്തൊക്കെ വരാം. നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള സ്ഥലങ്ങൾ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാതെ ഒരു വേറൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫാക്ടറിയിൽ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ പാസ് എടുത്താലും മാത്രമേ, 50 രൂപ എന്തോ പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വന്ന് ജസ്റ്റ് ശർക്കരയൊക്കെ മാത്രം വാങ്ങി അങ്ങ് പോയാൽ മതിയെങ്കിൽ ഓക്കെ, ഫീ എൻട്രി പാസ് ഒന്നും കൊടുക്കേണ്ട. അകത്ത് ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിച്ചു തരികയും ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും
വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഫീ എടുക്കുക. വേദയ്ക്ക് ടിക്കറ്റ് എടുത്തോന്ന് എനിക്കറിയില്ല, വേദയ്ക്കും എടുത്തു എന്നാണ് തോന്നുന്നത്, എന്തോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എത്തിയപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് വേദയ്ക്ക് പാസ് എടുത്തോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് 50 രൂപ എന്തോ കേട്ടോ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്, ഞാനതും മറന്നുപോയി. അപ്പോൾ അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രവേശനം പാസ് മൂലം. ഇതിനകത്താണ് അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക, ഇല്ല ജസ്റ്റ് ശർക്കര മാത്രം വാങ്ങിയിട്ട് പോയാൽ മതിയെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ശർക്കരയൊന്നും ടേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ നല്ല വൃത്തിയും ആ ശർക്കരയുടെ മണം കേൾക്കുമ്പോഴേ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ. നല്ല ശർക്കരയുടെ മണം ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നിറയെ കരിമ്പ് കൊണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ ശർക്കര ഉണ്ടാക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ശർക്കര വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ ഈ സെൻറ് ജോസഫ് ശർക്കര, മറയൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞ് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാനിപ്പോൾ കാണിച്ച് തരാം നിങ്ങൾക്ക്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ല, അവർ പറഞ്ഞിരുന്നത് ആര് വന്നാലും വിസിറ്റേഴ്സിന് അവർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ഇതെല്ലാം പ്രോസസ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട്. മറയൂർ എന്നൊക്കെ പറഞ്ഞ് ശർക്കര ഫാക്ടറിയൊക്കെ ഇപ്പോൾ ടിക്കറ്റ് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കാണാൻ പറ്റി. എന്തായാലും അത് ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അതെന്തായാലും സംഭവം കൊള്ളാം, നിങ്ങളോട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. ഇതിൽ കരിമ്പിടുമ്പോഴത്തേക്കും ജ്യൂസ് ഇതിലേ വന്നിട്ട് ആ ടാങ്കിൽ രണ്ടിലും ഫിൽറ്റർ ചെയ്യുവാണ്, 3 പ്രാവശ്യം ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ചണ്ടി ബാക്കി വരുന്ന ചണ്ടി നേരെ ഡ്രയറിലോട്ട് ചെന്ന് ഉണങ്ങുവാണ്, ഡ്രയർ അപ്പുറത്തുണ്ട്, പോകുമ്പോൾ കാണാം. 1000 കിലോ കരിമ്പാണ് 1 പ്രാവശ്യം ശർക്കര എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ 600 ലിറ്റർ ജ്യൂസ് കിട്ടും, 100 കിലോ ശർക്കര കിട്ടും. 1000 കിലോ കരിമ്പിൽ 600 ലിറ്റർ ജ്യൂസും 100 കിലോ ശർക്കരയും കിട്ടും. അതാണ് ഫിൽറ്റർ ചെയ്യുന്നത്. അതോടെ ഫിൽറ്റർ ചെയ്ത് ഈ വരുന്ന വേസ്റ്റൊക്കെ അവിടെ നിന്ന് അരിച്ചെടുക്കും, എന്നിട്ട് അപ്പുറത്തെ ടാങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ സ്റ്റോർ ചെയ്യും. അത് അപ്പുറത്തെ കൂടെ പോകുമ്പോൾ കാണാം. അപ്പോൾ അത് മെഷീൻ വർക്ക് ചെയ്യുന്ന ഗിയറിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഗിയറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ. കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഗിയറിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ. ഇത് നേരത്തെ ഉപയോഗിച്ചിരുന്ന മെഷീൻ, എൻജിൻ മെഷീൻ ആണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഗിയർ മെഷീൻ. ഗിയർ മെഷീൻ ഇതിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന അടുപ്പിന്റെ ഡെമോ. ഇറങ്ങിക്കാണോ? ഇറങ്ങി കണ്ടോ. അതെ, ഇത് അടുപ്പാണ്, രണ്ടും അടുപ്പ് തന്നെ, രണ്ടും അടുപ്പാണ്. ഇതിപ്പോ കാണില്ലല്ല, ഇത് ഡെമോ ആയിട്ട് കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പുറത്താണ് അടുപ്പ് മൊത്തം. ആ ഇതിനകത്ത് ചണ്ടി, ഇതിലെ ചണ്ടി വന്ന് ഇതിനകത്തോട്ട് വീഴുവാണ്. വീണ് ഇതിനകത്ത് മൊത്തം പാത്രം വെക്കുന്നതാണ്. പക്ഷെ ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് തിളച്ച് കുറുക്കി ഊറ്റിയിട്ട് ഊറ്റി ആ പാത്രത്തിലോട്ട് വയ്ക്കുവാണ് ചണ്ടി. ആ അവിടുന്ന് ഡ്രയറിൽ നിന്ന് വരുന്ന, അവിടെ നിന്ന് വരുന്ന ചണ്ടി അല്ലേ, വേസ്റ്റ് വരുന്ന ചണ്ടി. ഈ ഡ്രൈ ഇതാണ്ട്, ഇത് ഡ്രയറാണ്. ഡ്രയറിൽ ചെന്ന് ഉണങ്ങി നേരെ ഡയറക്റ്റ് അടുപ്പിലോട്ട് ഒന്ന് വീഴുക. ആ ഇതിന് പാത്രം അടുപ്പിൽ വന്ന് വീണ് അതിൽ നിന്ന് തിളച്ച് പനി കുറുക്കി എടുക്കുമല്ലേ, ജ്യൂസ് കുറുക്കി എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഇത് കാട്ടുമാവിന്റെ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ശർക്കര തോണി. ഇതിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ ഇത് വേറെ തടികളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറയിളകും, കാട്ടുമാവിന്റെ തടിക്ക് കറയിളകില്ല. അത്രയും ചൂടുള്ള ആ ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും കറയിളകത്തില്ല. എയറടുപ്പാണ്, എത്ര തന്നെ ചൂടുണ്ടെങ്കിൽ, കത്തി തീ ഉണ്ടെങ്കിലും പാത്രത്തിന് ചൂടൊന്നും അനുഭവപ്പെടുത്തില്ല. അത് അടുപ്പ്, രണ്ടും പാത്രം തന്നെയാണ്. ഒരു പാത്രത്തിൽ തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ട്, കുറുക്കുമല്ല ഇതിന്, ഒരു പാത്രത്തിൽ തിളപ്പിച്ചെടുക്കും. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് പതിഞ്ഞു വരുന്ന വേസ്റ്റ് വേറെ കോരി കളയും. ഇവിടെ ഇല്ല, അപ്പുറത്ത് പോകുമ്പോൾ ശരിക്കും കാണാം. പിന്നെ നെക്സ്റ്റ് ഇവിടുന്ന് വാൽവ് തുറന്ന് ഇതിനകത്തോട്ട് ഒഴിക്കും. അതിലെ ചൂട് ഇപ്പം എത്ര തന്നെ തിളച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ പാത്രം തൊട്ട് നോക്കുമ്പോൾ അത്ര ചൂട് കാണത്തില്ല. അത് അവിടെ നേരിട്ട് കാണാം. അവിടെ നിന്ന് വരുന്ന ചണ്ടി നേരെ ഇതിൽ വന്ന് ആ ഇല്ല ഇല്ല, എല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. ഇത് ഡയറിൽ നിന്ന് ഉണങ്ങി വരുന്നു, ചണ്ടി നേരെ അടുപ്പിലോട്ടാണ് പോകുന്നത്.
സംഭവം. ആ ഈ ചണ്ടി നേരെ അടുപ്പിലോട്ട് ചെന്ന് വീഴുന്നു. ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ പോകുമ്പോൾ കാണാം. ഈ ഈ ചണ്ടി ഉപയോഗിച്ചാണ് ഈ തീ കത്തുന്നത്. അടുപ്പ് അടുപ്പിലോട്ട് നേരെ ഡയറക്റ്റ് അടുപ്പിലോട്ട് പോവാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ചൂടില്ല, തൊട്ട് നോക്കിക്കോ, ചൂടില്ല. ചൂടുകൊണ്ട് തന്നെയാണ് ഈ ഡ്രയറിൽ ആ ചണ്ടി ഉണങ്ങുന്നത്. അത് ഫാൻ വെച്ച് വലിച്ചെടു, ആ ചൂട് ഫാൻ വെച്ച് വലിച്ചെടുത്തിട്ട് ചണ്ടി ഇതിൽ ഉണങ്ങി നേരെ അടുപ്പിലോട്ട് വരുവാണ്. അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത ജ്യൂസ് ഇല്ലേ, ആ ജ്യൂസ് ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടുന്ന് രണ്ട് വട്ടം ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ആ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇതിൽ ഒരു ഒന്നര മണിക്കൂർ തിളപ്പിക്കും. തിളപ്പിക്കുമ്പോഴത്തേക്കും പതഞ്ഞ് വേസ്റ്റ് വരും. ഈ വേസ്റ്റ് കോരി ആ പാത്രത്തിലോട്ട് ഒഴിക്കും. വേസ്റ്റൊക്കെ കോരി കളഞ്ഞതിന് ശേഷം അവിടുത്തെ വാൽവ് തുറന്ന് ഇതിനകത്തോട്ട് പകർത്തും. അവിടെ ഒരു അടുപ്പ് രണ്ടടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരെണ്ണത്തിൽ പാത്രം വെച്ചില്ല, അടുപ്പിൻ്റെ ഉൾവശം കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നതായിരുന്നു. ജ്യൂസ് വാൽവ് തുറന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്നര മണിക്കൂർ തിളപ്പിക്കും. തിളപ്പിക്കുമ്പോഴത്തേക്കും പതഞ്ഞ് വരുന്ന വേസ്റ്റ് ആ പാത്രത്തിനകത്തോട്ട് കോരി കോരി കളയുവാണ്. അത് വളമായിട്ട് ഉപയോഗിക്കുന്നു. അത് വളമായിട്ട് ഉപയോഗിക്കുവാണ്. അത് കളഞ്ഞതിന് ശേഷം, വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഈ വാൽവ് തുറന്ന് ഈ പാത്രത്തിലോട്ട് പകർത്തും. ഈ വാൽവ് തുറന്നിട്ടാണ്, ആ വാൽവ് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് പകർത്തും. എന്നിട്ട് ഇവിടുന്ന് ഒന്നര ഒരു മണിക്കൂർ ഇവിടുന്ന് തിളപ്പിക്കും. തിളപ്പിച്ച് ശർക്കരയാവാൻ പരുവാവുന്നവരെ വറ്റിച്ചെടുത്തിട്ട് ആ ലിവർ, ആ സ്റ്റീൽ ലിവറില്ലേ, ആ തുറന്ന് അപ്പുറത്ത് കാട്ടുമാവിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ശർക്കര തോണിയുണ്ട്. ആവത്തില്ല, ശർക്കര തോണി ആ തോണിയിലോട്ട് ഒഴിച്ച് ചൂടോടെ കൈ കൊണ്ട് ആറിച്ചെടുത്ത് ആ ഉരുട്ടാൻ പരുവാവുന്നത്തേക്കും ചൂടോടെ ഉരുട്ടിയെടുക്കുകയാണ്. ഓക്സിജൻ ഇതിലെ വലിച്ചെടുത്തിട്ടാണ് അടുപ്പിലോട്ട് അതിലെ വരാവേ. ഇല്ല ഇല്ല, അതിനകത്തോട്ട് പ്രവേശനമില്ല. അപ്പുറത്തെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുപ്പടുത്ത കൊടുത്ത് ഇല്ല ഇല്ല ഇല്ല. അതിനകത്തോട്ട് പെർമിഷൻ ഇല്ല. വഴക്ക് പറയും ഞങ്ങളെ. കണ്ടല്ലോ എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള പ്രോസസ്സൊക്കെ കണ്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കാട്ടുമാവിൻ തടി കൊണ്ടുണ്ടാക്കിയ തോണിയെ അതിൻ്റെ താഴത്ത് രണ്ട് നാല് വീല് വെച്ചിട്ടുണ്ട്. ആ വീല് കൊണ്ട് പതിയെ നീക്കി ഈ അടുപ്പിനടുത്തോട്ട് ചേർക്കും കേട്ടോ. എന്നിട്ട് അവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. ആ വാൾവ് തുറന്ന് ആ ലിക്വിഡ്, ഉരുക്കിയെടുത്ത ലിക്വിഡ് ഈ എണ്ണത്തോണി കാട്ടുമാവിൻ തടിയുടെ തോണിയിലേക്ക് ഒഴിക്കും. ഒഴിച്ച ശേഷം ഒരു 15 മിനിറ്റോളം ചട്ടുവും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇളക്കിയ ശേഷം ആ ചെറിയ ചൂടോടെ തന്നെ, ചെറിയ ചൂടെന്ന് പറഞ്ഞാൽ മാക്സിമം ഉള്ള ചൂടോടെ തന്നെ അവർ ആ ചൂടിൽ തന്നെയാണ് ഉരുട്ടി ഉരുട്ടി ബോൾസ് ആക്കി എടുക്കുന്നത് കേട്ടോ. ചൂടോടെ ഉരുട്ടി എടുത്തില്ല എങ്കിൽ അത് ബോളായിട്ട് കിട്ടത്തില്ല, പൊടിഞ്ഞ് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ അംഗിളന്മാർ ചെയ്യുന്ന അംഗിളന്മാരൊന്ന് സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. ചെറിയ ചൂടോടുകൂടി, ചെറിയല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ആ ചൂടോടെ കൂടി കയ്യിലിങ്ങനെ എടുത്ത് ഉരുട്ടി വയ്ക്കും. ആക്ച്വലി ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല, അവർ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പ്ലീസ് 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 പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറി ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ ശർക്കരയൊക്കെ ഉരുട്ടിയെടുക്കുന്ന വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ചുക്കിൻ്റെയും ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ വേണ്ടിയിട്ട് അവർ ആദ്യമേ ഈ ലിക്വിഡ് ഇട്ടിങ്ങനെ പാനി ഇങ്ങനെ കാച്ചി കാച്ചി കുറുക്കി എടുക്കില്ലേ, അപ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവർ ലിക്വിഡ് അവർ ഈ ചുക്കിൻ്റെയും ഏലക്കയുടെയൊക്കെ അതിൽ ഓൾറെഡി ആഡ് ചെയ്യും കേട്ടോ. ആഡ് ചെയ്ത ശേഷമാണ് ഈ തോണിയിലേക്ക് ഇടുന്നത്. പക്ഷേ എന്തായാലും ഞാൻ അവരെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ചൂടോടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഉരുട്ടി ഒക്കെ എടുക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക, പിന്നെ അവർ ശീലമായി എന്നും ചെയ്യുന്നത് കൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കണ്ടോ. അവിടെ ആ ലിക്വിഡ് ഇത് ഈ ഷട്ടർ വഴി കണ്ടോ, ഷട്ടറിലല്ലോ എന്തായാലും പറയാൻ സംഭവം കിട്ടുന്നില്ലല്ലോ. ആ ലിക്വിഡ് അത് ഓപ്പൺ ചെയ്ത് ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് നീക്കും, ഈ തോണിയെ ഇങ്ങോട്ടേക്ക് നീക്കും. നീക്കിയ ശേഷമാണ് ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ച് ചട്ടവും കൊണ്ട് ഇളക്കി ഇളക്കി ഇളക്കിയാണ് അതിനാ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത് കേട്ടോ. അടുത്ത് അവരിനി എങ്ങനെയാണ് കരിമ്പ് അതിനെ അകത്തേക്കിട്ട് പ്രോസസ്സ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത് വീണ്ടും അവർ നമുക്കൊരു ഡെമോ കാണിച്ചു തരുവാണ്. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ വീണ്ടും വന്നു, വന്നിട്ട് ഒരു കെട്ട് കരിമ്പെടുത്ത് ആ മെഷീനിലേക്ക് ഇടുകയാണ്. മെഷീനിലിട്ടിട്ട് അതെങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് എടുത്ത് ഈ വേസ്റ്റൊക്കെ പോകുന്ന രീതിയെല്ലാം അവർ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് തോന്നുന്നത്, കാണിച്ചു കൊടുക്കാറുണ്ട്.
ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ബഹളം അല്ലേ, അവർ ഭയങ്കര കളിയായിട്ടോ, ഞാൻ ഒന്ന് പതുക്കെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും അവർ സംസാരിക്കുന്നില്ല. കുഴപ്പമില്ല, കുട്ടികളല്ലേ, അവർ കളിച്ചോട്ടെ അല്ലേ, നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. ആ പോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇതേ ഞങ്ങൾ മോട്ടറെല്ലാം വർക്ക് ചെയ്യുക കേട്ടോ, അതിനെല്ലാം ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്ത ശേഷം ഒരു കെട്ട് കരിമ്പെടുത്ത് അതുപോലെ അങ്ങ് ഇടുകയാണ്. ഇടുമ്പോൾ ജ്യൂസ് വേറെ, അതിൻ്റെ വേസ്റ്റ് വേറെ ആയിട്ട് വരും. ഈ വേസ്റ്റ് തന്നെ കേട്ടോ അവർ അടുപ്പത്തിട്ട് തീയായിട്ട് കത്തിച്ചെടുക്കുന്നത്, ഈ വേസ്റ്റ് തന്നെയാണ്. എന്തായാലും സംഭവം സെറ്റപ്പ് കൊള്ളാം കേട്ടോ. കണ്ടോ ഇത്രയേറെ കരിമ്പിനെ ഇങ്ങനെ അവർ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ എത്രയോ കിലോ കരിമ്പ് എടുക്കുമ്പോൾ എത്ര ലിറ്റർ ജ്യൂസാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. കണ്ടോ കരിമ്പിൻ്റെ ജ്യൂസ് വേറൊരു സൈഡിലും ആ കരിമ്പിൻ്റെ വേസ്റ്റ് വേറൊരു സൈഡിലേക്ക് പോവും. എന്നിട്ട് ഈ ജ്യൂസെല്ലാം ഫിൽട്ടർ ചെയ്ത് ഓട്ടോമാറ്റിക് എല്ലാം ഫിൽട്ടർ ചെയ്താണ് വന്നിട്ട് ആ അടുപ്പത്ത് വരുന്നത് കേട്ടോ. ഇത് നേരെ ഡ്രൈ ചെയ്ത് അതിൻ്റെ ചൂട് കൊണ്ട് തനിയെ ഡ്രൈ ആയി ഡ്രൈ ചെയ്ത് അടുപ്പിൻ്റെ അടിയിലേക്ക് പോകും കേട്ടോ. അതാണ് തീയായിട്ട് കത്തിക്കുന്നത്. എന്തായാലും സംഭവം എല്ലാം കിടിലായിട്ടുണ്ട്. എന്നെ ശർക്കര ഉണ്ടാക്കാനും പഠിച്ചു. ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു, ഉണ്ടാക്കാനല്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഇതൊന്നും നമ്മൾ തലകുത്തനെ നിന്നാലും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, മേ ബി ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷെ കുറേ നേരത്തെ പണിയും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശർക്കര നമുക്ക് ഉരുട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് പിന്നെ എല്ലാം മെഷീനിലാണ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ എന്ത് മെഷീനുള്ള ഒരു ഇതാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് മറയൂർ ശർക്കര ഫാക്ടറി. ആ ജ്യൂസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ സാധാ കരിമ്പിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായി കാട്ടിക്കൂടെ എന്നായിരിക്കും, അത് കാടൊന്നുമല്ല കേട്ടോ, സിനിമകളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള കരിമ്പിൻ തോട്ടമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മറയൂർ ശർക്കര ഫാക്ടറി, സെൻറ്റ് ജോസഫ് ശർക്കര ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കൃഷിയാണ്, അവരിവിടെ നിന്നാണ് കരിമ്പെടുത്തിട്ട് അവർ ശർക്കര ഉരുട്ടുന്നത്. അവരുടെ തോട്ടമാണിത്. ഇവിടെ വന്ന് പെർമിഷൻ ഇല്ല, ചോദിച്ച് കാല് പിടിച്ചൊക്കെ വാങ്ങിയതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പോറും കേട്ടോ. ഈ ലീഫ് നല്ല ബ്ലേഡ് പോലെ ഇരിക്കുകയാണ്, മുറിയും. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അവരുടെ സ്വന്തം ഈ തോട്ടത്തിൽ നിന്നാണ് അവർ കരിമ്പെടുത്ത് അവർ പ്രോസസ്സെല്ലാം ചെയ്യുന്നത്, ശർക്കര ഉരുട്ടുന്നതും എല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മറയൂർ സെൻറ് ജോസഫ് ശർക്കര ഫാക്ടറിയുടെ തോട്ടത്തിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ മറയൂർ സെൻറ് ജോസഫ് ശർക്കര ഫാക്ടറി കണ്ടു, അവരുടെ തോട്ടം കാണുക കേട്ടോ. ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പുള്ള തോട്ടം കാണുകയാണ്. അപ്പോൾ കുറേയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, ബാക്കി കുറേയൊക്കെ പുറത്ത് വേറെ കൃഷി സ്ഥലത്തു നിന്ന്, കരിമ്പിൻ കൃഷിയുള്ള സ്ഥലത്തു നിന്ന് എടുക്കും, കുറേയൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു. നിറയെ പപ്പായയും സത്യം കേട്ടോ, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഒരു ഫീല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഇവിടെ സൂക്ഷിക്കാൻ പറഞ്ഞു, ഇവിടെ നിറച്ച് പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഞാനും ആടിനും കൂടെ പോയി അതിനകത്തൊക്കെ കരിമ്പിൻ കാട്ടിനൊക്കെ പോയി കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ പാമ്പുണ്ടെന്ന്. അവിടെ നിന്ന് ആ ചേച്ചി എന്തോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പാമ്പിൻ്റെ കാര്യമൊന്നും അങ്ങോട്ട് മനസ്സിലേക്ക് പോയില്ല കേട്ടോ. തിരിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത് പാമ്പുണ്ടെന്നാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് വലിയ കാര്യമാക്കി എടുക്കാതെയാണ് പോയത്, അത് അറിയാതെ പോയതുകൊണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ പാമ്പൊന്നും കണ്ടതുമില്ല കടിച്ചതും ഇല്ല കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ചിങ്ങി വന്നു. എന്തായാലും സംഭവം പൊള്ളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടെ മൂന്നാറൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മറയൂർ ശർക്കര ഫാക്ടറിയിലൊക്കെ വരുക കേട്ടോ. ഈ കരിമ്പിന് വെള്ളം കിട്ടാനായിട്ട് അവർ ചെറിയൊരു ഈ അരുവി പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സത്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കരിമ്പിൻ തോട്ടത്തിൽ കയറുന്നത് കേട്ടോ. കരിമ്പിൻ തോട്ടത്തിൽ കയറി ആന, പക്ഷെ അതുവഴി നടക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കുക. ഈ ലീഫ് കയറി കൊണ്ടിട്ടേ ഒരുങ്ങി ഇങ്ങനെ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ബ്ലേഡ് പോലെയാണ് അതിൻ്റെ ലീഫ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. ഞാനീ പറയുന്നതൊക്കെ എന്തോ നാക്ക് തിരിയാത്ത പോലെ വരുന്നുണ്ടല്ലേ, അതെന്തോ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നു, ചില വാക്കുകൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. കുറേ സമയമായിട്ട് ഞാൻ എഴുതാനായിട്ടിരിക്കുക, പിള്ളേരുടെ ബഹളമൊക്കെ ആയപ്പോൾ ആക്കി ഞാൻ ഡിസ്റ്റർബ്ഡ്, അതുകൊണ്ട് പറ്റുന്നതാ കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കാം, സോറി. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കരിമ്പ് അവിടെ എടുത്തതിൻ്റെ ബാക്കി വേസ്റ്റ് വന്നതൊക്കെ കേട്ടോ, ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് ഡയറക്റ്റ് കൊണ്ടുപോയി അവർ ചെയ്യുന്നതും. അതുപോലെ തന്നെ അല്ലാത്ത കൃഷിക്കാരിൽ നിന്ന് അവർ വാങ്ങുന്നുമുണ്ട് കേട്ടോ. എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവഴി ഇറങ്ങി വന്ന് അവിടെ തലകുത്തനെ വീഴാനൊക്കെ പോയിട്ട് ചെളി വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് കൊള്ളാം, നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു, നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ മറയൂരുള്ള. ഞാൻ വന്നിട്ടുള്ളത് ഈ സെൻറ് ജോസഫ് ശർക്കര ഫാക്ടറിയാണ്. ഇനിയും വേറെ ഒരുപാട് ശർക്കര ഫാക്ടറികളുണ്ട്, അവിടുത്തെ വിശേഷമൊന്നും എനിക്കറിയില്ല. ഞാൻ വന്ന കാര്യം കണ്ട കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക, നല്ലൊരു സ്ഥലമാണ് കേട്ടോ.
ശർക്കര ടേസ്റ്റ് ചെയ്യാനായിട്ട്. കാണാം ഇപ്പുറത്ത് വാ, ഇപ്പുറത്തെ സൈഡ് വാ. ഇത് വെറും ഫിൽട്ടർ ശർക്കരയാണ്, ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ തരാം, ഒന്നും ആഡ് ചെയ്യാത്തത്. എല്ലാം കൂടെ ടേസ്റ്റ് ഉണ്ട്. ഈ ഉപ്പ് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ഇത് ഉപ്പ് ഏലക്ക ജീരക ആഡ് ചെയ്ത് ചേർക്കുന്നത്. ശർക്കര മിഠായിയുടെ ടേസ്റ്റ് അല്ലേ ഇത്? ശർക്കര മിഠായി, മിഠായിന്റെ പൗഡർ. ശർക്കരേനെക്കാളും സോഫ്റ്റ്നെസ് കൂടുതലാണ് മിഠായി. ഈ ശർക്കര ശരിക്കും നമ്മൾ ചർക്ക കഴിക്കുന്ന നാക്കിലെ തൊലി പോകത്തില്ല, പക്ഷെ ഇത് കഴിച്ചുകഴിഞ്ഞാൽ നാക്കിലെ തൊലി, അങ്ങനെ ഇത് ഭയങ്കര സോഫ്റ്റ്നെസ് കൂടുതലാണ്. പൗഡർ അല്ലേ അപ്പൊ മിഠായി ആയിട്ട് കൊടുക്കണം? നിങ്ങൾ ഇങ്ങനെ പൗഡർ ആണോ? പൗഡർ മിഠായി ആയിട്ടുണ്ട്, അല്ലാതെ പൗഡർ ആയിട്ടുണ്ട്. എങ്ങനെ വിലയൊക്കെ എങ്ങനെ? ശർക്കരയാണ്, ഒന്ന് ആഡ് ചെയ്യട്ടെ. 140 രൂപ. ഏലക്ക ജീരകം ഇതൊക്കെ ആഡ് ചെയ്തത് എത്ര രൂപ? 200 രൂപ. ഇത് ഇതിന്റെ പൗഡർ, ശർക്കരയുടെ പൗഡർ 90 രൂപ. അങ്ങനെ ശർക്കര ഫാക്ടറിയിൽ വന്നിട്ട് ശർക്കര വാങ്ങാതെ പോയാലെങ്ങനെയാണ്? അങ്ങനെ കുറച്ച് ശർക്കരയൊക്കെ വാങ്ങി വീട്ടിൽ, അച്ഛനുമൊക്കെ വാങ്ങി, എൻ്റെ വീട്ടിൽ വാങ്ങി, സച്ചിൻ്റെ അവിടെയും വാങ്ങി. സച്ചിൻ്റെ അവിടെയൊക്കെ വാങ്ങി, ഇതിപ്പോഴും വീട്ടിലിരിക്കട്ടോ, ദൂരെ കൊടുത്തിട്ടില്ല. ശർക്കര മിഠായി വാങ്ങി, ശർക്കര എല്ലാ ഫ്ലേവറിലുള്ള ശർക്കരയും വാങ്ങി കേട്ടോ. അപ്പോൾ അവർക്ക് കൊറിയർ സർവീസ് എല്ലാം ഉണ്ട്, അവരുടെ വിസിറ്റിംഗ് കാർഡൊക്കെ എനിക്ക് തന്നായിരുന്നു. അതുപോലെ തന്നെ ആമസോൺ ഒക്കെ അവൈലബിളാണ്. നമ്മുടെ സെൻറ്റ് ജോസഫ് ശർക്കര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ഈച്ചയോ ഒന്നും ഞാൻ കണ്ടതോ ഒന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ടൊരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. നല്ല ശർക്കരയുടെ മണവും അവരുടെ അകത്തെ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലം. അപ്പോൾ അവരുടെ ശർക്കരയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ഞാൻ കണ്ടത് കൊണ്ട് പറയാണ്, നമ്മുടെ കണ്ണിൽ കണ്ട കാര്യം പറയാണ്. നല്ലൊരു നീറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അങ്ങനെ ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ഞങ്ങൾ വാങ്ങി, എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, കാന്തല്ലൂർ. കാന്തല്ലൂർ വിശേഷം നമുക്ക് നാളെ കാണാവേ.